അങ്ങനാണ് ഇതിന്റെ ഗുരു. എത്ര നിസ്സാരമായിട്ട് ഇതൊക്കെ ചെയ്ത് കാണിച്ചു. വെള്ളം അടിക്കുന്നതിന് മുമ്പ് കുപ്പി വരുന്നതിന് സാധനം വരുന്നതിനു അവിടെ കട്ടിലൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു പാമ്പ് മറ്റൊരു പാമ്പിനെ കടിക്കത്തില്ല. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ 2024 ഇങ്ങനെ കൊഴുത്തോണ്ടിരിക്കും അല്ലേ മിസ്റ്റർ ഡ്രാഗൻ സിംഗ്. അപ്പൊ നമ്മുടെ പഴയ തട്ടകത്തിൽ നമ്മൾ വീണ്ടും ഒരിക്കൽ കൂടെ വന്നിരിക്കുകയാണ്. നമ്മുടെ സ്വന്തം അടുത്തുള്ള സ്ഥലം അങ്ങനെ പറഞ്ഞാൽ മതിയല്ലേ. അപ്പൊ എന്നിരുന്നാലും തുടക്കം ഇവിടുന്ന് ആവട്ടല്ലേ, അതിനുശേഷം ബാക്കിയുള്ള പരിപാടിയിൽ. സോ ലെറ്റ്സ് റോൾ ആൻഡ് എൻജോയ്. ഒരുപാട് കാലങ്ങളായി. ഓ, ഫ്രീസറിന്റെ ഗ്ലാസ് ഒക്കെ അഴുക്കാണല്ലോ, അത് തണുപ്പാണ്. ഏത് വേണം തനിക്ക്? കേഫോ കേഫ് വിട്ട് പിടിയിടുവോ? എന്തോരോ സാധനങ്ങൾ ഉണ്ടോ? ഇതേ ബ്രോക്കോളി ഒക്കെ ഉണ്ട്, ബ്രോസി ഒക്കെ ഉണ്ട്, എടുത്തു കൂടി. ബഡ്വൈസറിന്റെ കിങ് ഫിഷർ പ്രീമിയം ഉണ്ട്, ബഡ്വൈസർ പ്രീമിയം ഉണ്ട്, ഹെനിക്കൻ ഉണ്ട്. ഹെനിക്കൻ എടുത്താലും നമുക്ക് വേണ്ടേ? പിന്നെ ഹെനിക്കൻ. അപ്പൊ ഒരു ബഡ്വൈസറും ഒരു ഹെനിക്കനും. താങ്കളുള്ള ഹെനിക്കൻ റീസേ ഒരു മൂന്ന് ഹെനിക്കൻ. സംഗതികളൊക്കെ സെറ്റായി കഴിഞ്ഞു. ഇനി ഇത് ഒരുപാട് കാലം ആയില്ലോ ഡ്രാഗൻ സിംഗ് ഹെനിക്കൻ മേടിച്ചിട്ട്. ഒത്തിരി കാലമായി. അപ്പൊ ഒരു പണിയെന്നല്ലോ, ഇവിടെ നേടി ഇത് അകത്തന്നെ വെച്ചാൽ തണുക്കാൻ വെക്കട്ടെ. തണുപ്പല്ലേണ്ട, തണുക്കാൻ വെക്കാം. ആ സർക്കാരം വെറുതെ പുറത്തൊരു സമയങ്ങളാണ്, നമ്മളിങ്ങനെ അതുപോലെ സംസാരിച്ചും പറഞ്ഞും കഴിച്ചും ഒക്കെ വരുമ്പോഴേക്കും അതിന്റെ തണുപ്പങ്ങ് പോകും. പിന്നെ തണുക്കാത്ത ഹെനിക്കൻ അടിക്കുക എന്ന് പറഞ്ഞാൽ വലിയ ടാസ്ക് ആണ് അല്ലേ ഡ്രാഗൻ? യെസ്. സോ സിമ്പിൾ. പണ്ടെന്ന് പറഞ്ഞ ഏറ്റവും വലിയ ടാസ്കുകൾ ഒന്നായിരുന്നു എനിക്ക് കുപ്പി പൊട്ടിക്കുന്നു. കമൺ ഡ്രാഗൻ, അങ്ങനാണ് ഇതിന്റെ ഗുരു. എത്ര നിസ്സാരമായിട്ട് ഇതൊക്കെ ചെയ്ത് കാണിച്ച്. അങ്ങനെ ഞാൻ പഠിച്ചു. മിസ്റ്റർ ഡ്രാഗൻജി, എനിക്ക് ഒരു കാര്യം കൂടെ എടുത്തു പറയാനുണ്ട്. മറ്റൊന്നല്ല, നമ്മൾ ഒത്തിരി ബിയറിന്റെ ബോട്ടിൽസ് കണ്ട് പല ഷേപ്പിലെ കണ്ടിട്ടുണ്ടെങ്കിലും ഹെനിക്കൻ എന്ന് പറയുമ്പോൾ ആ ഒരു അല്ലെ ഒരു പ്രീമിയം ഫീൽ കിട്ടും നമുക്ക്. കാരണം ഇതൊരു സാധനം ഇന്റർനാഷണൽ ഫീൽ നമുക്ക് കിട്ടും. അതിന് ആ ഒരു ഷേപ്പും കാര്യങ്ങളൊക്കെ കണ്ടില്ലേ, ചില ബ്രാൻഡൊക്കെ നിർദ്ദേശിച്ച് ഒരു കുപ്പി ഒരു സ്റ്റിക്കർ ഇട്ടിച്ച് മൂജി ഇറക്കുന്നില്ലോ, അത്രയേ ഉള്ളൂ. പക്ഷെ ഈ ഹെനക്കിന്റെ ആ ഒരു ലേബൽ എന്ന് പറയുന്ന ഒരു ക്ലാസ് ആണ് ആക്ച്വലി, എനിക്ക് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് തന്നെയാണ് ഞാൻ അടിക്കുന്നത്. അരിക്കുന്നതിന് മുമ്പ് ഷേക്ക് കേൾക്കുന്നത് ഗ്യാസ് ബോട്ടാണ്. വായിക്കൂടെ ഭ്രാന്തായി പോയെന്നു. ഗ്ലാസും നിറയും മനസ്സും നിറയും ഈ കാഴ്ച കാണുമ്പോൾ. ഒരുപാട് കാലങ്ങൾക്ക് ശേഷം നമ്മുടെ ചാനൽ തുടങ്ങിയത് ഇവിടുന്ന് ആയിരുന്നു ഫസ്റ്റ് വീഡിയോ, അന്ന് ഹെനിക്കൻ ആയിരുന്നു. പക്ഷെ അതിനുശേഷം നമ്മൾ ഹെനിക്കൻ ഇവിടെ തന്നെ മേടിച്ചിട്ടുണ്ട്, മറ്റേ അവിടെ നിന്നൊക്കെ മേടിച്ചിട്ടുണ്ട്. പക്ഷെ ഇത് പോയി വലിയ കാലങ്ങൾക്ക് ശേഷം നീണ്ട അവധിക്ക് ശേഷം അതൊരു പ്രത്യേക ബഡ്വൈസറും ഇംഗ്ലീഷറും മറ്റുള്ള സാധനങ്ങളൊക്കെ അന്വേഷിച്ച് ഇപ്പോഴാണ് ഹെനിക്കന്റെ വില അറിയുന്നത്. എന്റെ പച്ച, നമ്മുടെ കഴിഞ്ഞ വീഡിയോ ഉൾപ്പെടുത്താൻ പറ്റാതെ പോയ എന്റെ എവർ ഗ്രീൻ അമേരിക്കൻ ക്രീം ആൻഡ് ഒനിയൻ ലേസ്. ഡ്രങ്കിന് എരിവും പോയോ മിച്ചർ? മേടിക്കണം. വലിച്ചെറിയുന്നേ
നല്ല മിച്ചർ എടുത്തു തന്റെ ഏതാ ആ രണ്ടു വരെ തുല്യമായിട്ടിരിക്കുക ക്ലാസ് ആയാലും ഇപ്പഴൊരു സമാധാനമായത് ഞാനിവിടുത്തെ എന്റെ മാത്രം എന്താ ഇങ്ങനെ പതയുന്നേന്ന് ഇപ്പൊ സമാധാനം ഇങ്ങനെയാണ് വീറി ഇരിക്കണ്ട ശരിക്കും കാണാനൊരു ഭംഗി കയ്യ കൊതുക ആ കുഞ്ഞു കൊതുക് പച്ച കളറിലെ കൊതുക് നമ്മൾ പച്ച ഹെനിക്കണേ അതെ മിക്സർ വന്നപ്പോഴേക്കും ലേസ് ഔട്ട്ഡേറ്റഡ് ആയിപ്പോയി ഇല്ലല്ലോ തരം താഴ്ന്നു പോയി അതാണ് മിക്സറിന്റെ പവർ ഇത്രയും കാലങ്ങളായിട്ടും അല്ലേ തങ്കജി വീണ്ടും ഒഴിക്കുന്നു ഇന്ന് ഞാൻ ഒഴിക്കോടോ ആഹാ താൻ പറഞ്ഞത് ഇതിന്ന് പറഞ്ഞത് ഇങ്ങനെ എടുക്ക ഒരു ബിയറും വീശി താൻ പറഞ്ഞ ചിക്കനും കഴിച്ച് ഒരു ബിൽസിസറും വലിച്ച ഉഷാറായി ഇതൊക്കെയല്ലേ ജീവിതം അല്ലേ പക്ഷെ എന്തു പറഞ്ഞാലും മദ്യപാനം ഒരിക്കലും പ്രോത്സാഹനം അല്ലെങ്കിലും സേവിക്കുന്ന കാര്യം സേവിക്കേണ്ട കാര്യമല്ല കാരണം മദ്യപിക്കുമ്പോൾ മരണമാണ് നമ്മൾ ഏറ്റുവാങ്ങുന്നത് സോ മദ്യപാനം ആയിരത്തിന് ഹാനികരം ഡ്രിങ്ക് റെസ്പോൺസിബിൾ ഓ വിന്റേജ് ഡ്രങ്കൻ ഡ്രങ്ക് ഇൻ എ ഷോപ്പ് അടിച്ച് പൂസ് ഈ ഹെനിക്കിനുള്ള പ്രത്യേകത എന്താണെന്നറിയാം എന്താണ് കഴിച്ചു പോവാ അതെ തണുക്ക തണുപ്പ് പോയി കഴിഞ്ഞാൽ ഉള്ളു കൈ പോകുന്നു അതെ ജെയിംസ് ബോണ്ട് നമ്മള് പരിചയപ്പെടും അല്ലെ ഇടക്കിടക്ക് നമ്മൾ ജെയിംസ് ബോണ്ട് വേണ്ടി ടൂർ പോകുമ്പോ അല്ലെ ഇത് മാത്രമേ അടിക്കുന്നുള്ളൂ മിസ്റ്റർ ഡ്രങ്ക്രാജ് ലാസ്റ്റ് റൗണ്ട് മയക്ക് വടി അങ്ങ് കമത്തിയേക്ക് എന്നാലും പതയും പ്രകൃതിയുടെ ഒരു വികൃതി വികൃതി അതെ സത്യം തന്നെ പോലെ തന്നെ ടിക്കാനുള്ള ഒരു ആകാംക്ഷയോടെ വിശപ്പോടെ നമ്മൾ നടക്കുകയാണ് റാഗഞ്ചി നല്ലൊരു കട കണ്ടിട്ടുണ്ട് കടവ് രാജാ കേശവദാസ് കടവ് റെസ്റ്റോറന്റ് കേട്ടോ ആ ഫുഡൊക്കെ ഉണ്ട് കടവിലോട്ടുള്ള കടവ് എവിടെയാണ് അതെ ചിക്കൻ റോസ്റ്റ് ചിക്കൻ കറി ചിക്കൻ ഫ്രൈ ചിക്കൻ ഐറ്റംസ് ഒക്കെ ഉണ്ട് അൽഫാം ഒക്കെ ഉണ്ട് ചിക്കൻ ഫ്രൈ ചിക്കൻ റോസ്റ്റ് എല്ലാം ഉണ്ട് പൊറോട്ട ഉണ്ടല്ലേ പൊറോട്ട പിന്നെ വേറെ ഏതൊക്കെ ഉണ്ട് ബ്രെഡുകൾ പിന്നെ ഇടിയപ്പം
കപ്പ വേണ്ട, കപ്പയില്ല. എന്ത് വേണം മിസ്റ്റർ രംഗൻജി? ഇടിയപ്പം അപ്പം, പിന്നെ ഇടിയപ്പം അപ്പം പൊറോട്ട. ഒരു പ്ലേറ്റ് ഇടിയപ്പം, ഒരു പ്ലേറ്റ് അപ്പം, പിന്നെ കറി എന്താ വേണ്ട? കറി ചിക്കൻ കറി ഉണ്ട്, ചിക്കൻ റോസ്റ്റ്, ചിക്കൻ ഫ്രൈ, മുട്ട കറി, ചിക്കൻ റോസ്റ്റ്, ചിക്കൻ റോസ്റ്റ്. ഫ്രൈ ഐറ്റംസ് എന്തെങ്കിലും ഉണ്ടോ? ചിക്കൻ ഫ്രൈ ഉണ്ടോ? ചിക്കൻ ഫ്രൈ. ഓക്കെ, ഒരു പ്ലേറ്റ് ഫ്രൈയും ഒരു ചിക്കൻ റോസ്റ്റും, പിന്നെ ഗ്രേവി വേറെ എന്തൊക്കെയുള്ള? ഗ്രേവി ഇതിന്റെ ഇവിടെ നമുക്ക് കഴിക്കാം. ഇവിടെ ഇവിടുന്നാണ് മലമ്പാമ്പിനെ പിടിച്ചുള്ളൂ കേട്ടോ, ഓർമ്മണ്ട? അപ്പുറത്താണല്ലേ. എന്തായാലും മലമ്പാമ്പിന് ഇങ്ങോട്ട് ഇഴഞ്ഞ് ഒരു ഒഴുകി വരാലോ, നീന്താലോ അല്ലേ. പക്ഷേ പ്രകൃതിയുടെ ഒരു തത്വം ഉണ്ട്, എന്നറിയോ? ഒരു പാമ്പ് മറ്റൊരു പാമ്പിനെ കടിക്കത്തില്ല, എന്നെ കഴിക്കത്തില്ല, പക്ഷെ തന്നെ കടിക്കും. ഈ ഓപ്പൺ എയറിൽ ഇരുന്ന് കഴിക്കുന്ന ഒരു എഫക്ട് എന്ന് പറഞ്ഞ വേറെയാണ്. ഇതുപോലൊരു നേച്ചറിലോട്ട് ഇൻബിൽറ്റ് ആയിട്ട് ഇൻഡ്യൂസ് ചെയ്ത് ഇറങ്ങുമ്പോൾ ഒരു പ്രത്യേക ഫീൽ കിട്ടും, പ്രത്യേകിച്ച് വെള്ളം അടിച്ചിട്ട്. ജസ്റ്റ് കിഡിങ് ഗായ്സ്, സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ കനാലൊക്കെ വൃത്തിയാക്കി നല്ലൊരു ആംബിയൻസ് ആണ് ആക്ച്വലി. ഇനി ഫുഡൂടെ കഴിക്കുമ്പോൾ എക്സ്ട്രാ പഞ്ച് കിട്ടും. ഗായ്സ് അതുപോലെ തന്നെ ഇതാ അവിടെ ഒരു കട്ടിലൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, കണ്ടാ. നടന്ന് ക്ഷീണിച്ച് വരുന്നവർക്കൊക്കെ വേണമെങ്കിൽ ഇരുന്ന് അല്ലെങ്കിൽ കിടന്ന് വിശ്രമിക്കാം എന്നൊക്കെയുള്ള രീതിയിലാണ് അവർ കട്ടിലൊക്കെ സെറ്റ് ചെയ്ത് അവിടെ ഇട്ടിട്ടുണ്ട്. നമ്മൾ കേട്ടിട്ടേ ഉള്ളൂ ഇരുന്ന് വിശ്രമിക്കാം, കിടന്ന് വിശ്രമിക്കാം എന്നൊക്കെ. പക്ഷേ ദിസ് ഈസ് ദ ആബ്സല്യൂട്ട് ട്രൂത്ത് അബൌട്ട് ദാറ്റ്. ഓക്കെ ഗൈസ്, അപ്പോൾ ഫുഡ് എന്തായാലും നമ്മൾ ഓർഡർ ചെയ്തു നിങ്ങൾ കണ്ടു. അപ്പോൾ എന്തായാലും നമുക്ക് കിച്ചണിലേക്ക് പോകാൻ പറ്റുമെന്ന് അറിയത്തില്ല, എന്നിരുന്നാലും നമുക്ക് കിച്ചണിലേക്ക് ഒന്ന് പോയി നോക്കാം. അവർ സമ്മതിക്കത്തില്ലെങ്കിൽ സമ്മതിക്കത്തില്ല, നമുക്ക് തിരിച്ചു വരാം. എന്താ നമുക്കൊന്ന് പോയിട്ട് ഷൂട്ടിങ്ങിന് കുഴപ്പമില്ലല്ലോ. താങ്ക് യു. വേറെ എന്താ കണ്ടു? ഇതെന്തോ ബിരിയാണിയാണ്, ചിക്കനാണോ? ബിരിയാണി. അപ്പൊ നമ്മുടെ ഇന്നത്തെ രാത്രിയിലെ ചെറു ലഘു ഭക്ഷണം എത്തിക്കഴിഞ്ഞു. അപ്പൊ ഡ്രങ്കൻജിയുടെ ഇടിയപ്പം ആൻഡ് എം ഡിസ് വട്ടയപ്പം. വട്ടയപ്പം എന്തോ ഇനി പറഞ്ഞത്, പാലപ്പം അല്ലേ? ഈ നൂലപ്പം എന്ന് പറഞ്ഞ ഇത് തന്നെയാണോ? അത് വേറെ എന്താ സംഭവം? അന്ന് സംഭവം മാഗിയാ, മാഗിയാ, മാഗിയാണ് നൂലപ്പം. ഡ്രങ്കൻ പണി തുടങ്ങി. ഇതൊരുമാതിരി ഡ്രങ്കൻ വെള്ളം അടിക്കുന്നതിന് മുമ്പ്, കുപ്പി വരുന്നതിന് മുമ്പ്, സാധനം വരുന്നതിന് മുമ്പ് ടച്ചിങ്സ് വരുത്തിരുന്ന പരിപാടി ആയി പോയിട്ടത്. ഓക്കെ ഗൈസ്, നമ്മുടെ അനുയായികൾ എത്തി കഴിയും. ഇത് എം ഡിയുടെ ചിക്കൻ ഫ്രൈ ആണെങ്കിൽ ദിസ് ഈസ് ഡ്രങ്കൻ ചീസ് ചിക്കൻ റോസ്റ്റ് അല്ലേ? എനിക്കൊരു ഗ്രേവി തരണം പറഞ്ഞിട്ട് തന്നില്ലല്ലേ. ചിക്കൻ ഡ്രം സ്റ്റിക് കടിച്ചു കഴിഞ്ഞാൽ എന്റെ അന്തകടാഹം പൊള്ളിപ്പോന്നുള്ള തിരിച്ചറിവുള്ളത് കൊണ്ട് ഞാൻ ശ്രമിക്കുന്നില്ല. പക്ഷെ ഇതിനൊരു ഗ്രേവി വേണം അല്ലേ? കൊണ്ടുവരുമെന്ന് പ്രതീക്ഷിക്കാം. ഇപ്പോൾ ഡ്രങ്കം വന്ന പാടി കേൾക്കാത്ത പാടി പണി. പച്ചമുളക്, ഉണ്ടമുളക്, അതെ ഇനിയുണ്ട്. പൊളിച്ചു പോനെ. ഇത്തരത്തിലുള്ള ഫുഡ് ബ്ലോഗ് വേറെ ഒരു യൂട്യൂബ് ചാനലും കാണത്തില്ല അല്ലേ? തീർച്ചയായിട്ടും. അതെ, നമ്മള് സാധാരണക്കാരെ പോലെ ഈ മാന്യന്മാര്, ഈ മാന്യന്മാര് വീട്ടിൽ എങ്ങനെയാണോ, അല്ല അവര് സാധാരണഗതിയിൽ എങ്ങനെയാണോ അതുപോലെ നമ്മൾ ചെയ്യുന്നത് അല്ലേ? അപ്പൊ നമ്മുടെ ഗ്രേവി എത്തിക്കഴിഞ്ഞു. താങ്ക് യു. അത് മൊത്തത്തിൽ തീർത്താ കൊള്ളാലോ ഡ്രാഗൻ ജി. ഇടിയപ്പം എങ്ങനെയുണ്ട്? എരിവ് തന്റെ ഏറ്റവും കൂടപ്പുറപ്പാണല്ലോ. എരിവൊക്കെ വേണം, സത്യമാണ്. അല്ലാതെ ഒരു മാതിരി ഒക്കെ കേറ്റിക്കൊണ്ടെങ്കിൽ
വെറുത്ത് പോകും നമ്മള്. ഓക്കെ, അപ്പൊ എന്റെ ഗ്രേവി എന്നെ ചതിച്ചില്ല, എനിക്ക് ഗ്രേവി കൊണ്ട് തന്നു. അപ്പൊ നമ്മുടെ ഡ്രം സ്റ്റിക്ക് ഏകദേശം തണുത്ത് കഴിയും. ഗ്രേവിയായാലും ചിക്കന്റെ ഗ്രേവി തന്നെയാണ്, അതുകൊണ്ട് അതിൻ്റെതായിട്ടുള്ള ഫീൽ എല്ലാം കിട്ടുന്നു. ഞാൻ നമ്മുടെ ചാനൽ ഇതുവരെ അപ്പം കഴിച്ചൊരു സീക്വൻസ് ഇല്ല അല്ലേ. ഇപ്പോഴാണ് ആ പ്യുവർ കോമ്പിനേഷൻ വന്നത്. മിസ്റ്റർ ഡ്രാഗൺ ജി, താങ്കൾ ഒരു ലോലിപോപ്പ് പിടി, ചിക്കൻ ലോലിപോപ്പ്. എന്നാലും ഇരിക്കട്ടു, താങ്ക് യു ബ്രോ. അപ്പൊ നമുക്ക് അവര് ഒരു അവരുടെ ട്രേഡ് മാർക്കായുള്ള സാലഡ് തന്നിട്ടുണ്ട്. ഇതിലെല്ലാം ഉണ്ട് ആക്ച്വലി അല്ലേ മിസ്റ്റർ ഡ്രാഗൺ ജി. എല്ലാ വെജിറ്റബിൾസും ഉണ്ടായത്, ഓൾമോസ്റ്റ് എവറിഥിങ്. എങ്ങനെയുണ്ട്, നല്ല കൂളായില്ലേ? താങ്ക് യു ബ്രോ. ദിസ് ഈസ് ഫുഡ് വ്ലോഗ് ഇൻ എ ഡിഫറെന്റ് ലെവൽ. ചിക്കൻ റോസ്റ്റ് എങ്ങനെയുണ്ട് മാൻ? ചിക്കൻ റോസ്റ്റ് ഗ്രേവി എടുത്തോ? അതിന്റെ ഇല്ല, എടുക്കാണ്ട് ഒരു ചെറിയ പീസ് ഗ്രേവി കൊണ്ട് ട്രൈ ചെയ്ത് നോക്കാം. ഇത്രയും കൊണ്ടേ ഉള്ളൂ, ഇതിന് എടുക്കാൻ മറ്റു തൂക്കാം. പീസ് വേണ്ട, പീസ് വേണ്ട. ഓക്കെ, റങ്ങി താമര കത്തിയ നല്ല പച്ച എരിവ്. ഡ്രങ്ങനെല്ലാം കറക്റ്റ് ആയിട്ടേ പറയത്തുള്ളേ. അതെ, മുളകല്ലേ. ഓ, ഡ്രങ്ങന്റെ ആ ഒരു മനസ്സ്. നമ്മൾ സിനിമയിലെ കാണുന്ന പോലെ മൊത്തം അതോടെ ഇങ്ങനെ ഊർത്ത് വെക്കുമ്പോൾ എല്ല് മാത്രമായിട്ട് നിങ്ങൾ ആക്കാൻ പറ്റുമോ? ഇട്ടോളൂ. പക്ഷേ ഡ്രങ്ങൻ സാലഡ് പറ്റി കടിച്ചു തീർക്കാറ്, ഇത്തിരി എനിക്കിട്ട് തരൂ. ഓഹ്, ഫോയിൽ പേപ്പറൊക്കെ കളഞ്ഞല്ലേ. മിസ്റ്റർ ഡ്രാഗൺ, കഴിവ് തെളിയിക്കൂ. കാണിച്ചേ. ഓക്കെ, കുമ്പിടി സ്റ്റൈൽ. ഇത് അങ്ങോട്ട് പോയ പരുവത്തിലല്ലല്ലോ ഇങ്ങോട്ട് വന്നത്, ഇതൊക്കെ എവിടെ പോയി? ഡ്രങ്ങനൊരു എന്താ പറയാ, ലെജൻഡാണ്. അങ്ങനെ സാലഡ് നല്ല പരിശപ്പെടാ.
ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കാര്യം അല്ലെ, ഇഷ്ടപ്പെടണമല്ലോ. സോ പുതിയൊരു വീഡിയോയുമായി എം ഡി ടി വി വിൽ ബി കമ്മിങ് ടു യു ഷോർട്ട്ലി. അതുവരെ എല്ലാവർക്കും ഗുഡ് നൈറ്റ് ആൻഡ് ചിയേഴ്സ് യു ഓൾ. സീ യു ഇൻ ദി നെക്സ്റ്റ് വീഡിയോ.